സീതത്തോട് ഗവി ജനകീയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്ന ഈ ടൂറിസം കേന്ദ്രത്തിൽ എന്റെ പ്രിയപ്പെട്ട സീതത്തോട് ആങ്ങമൂഴി നിവാസികളുടെ സാന്നിധ്യത്തിൽ അശ്വമേധത്തിന്റെ മറ്റൊരു മത്സര മുഹൂർത്തം കൂടി. ശ്രീപ്രസാദ്, റെഡി? റെഡി. പറയൂ താങ്കളെ കുറിച്ച്. കെ എസ് എഫ് ഇയിൽ വർക്ക് ചെയ്യുന്നു. കെ എസ് എഫ് ഇ പെരുന്നാട് ശാഖ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വേറെ എന്തൊക്കെയുണ്ട്? വേറെ ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്, ശ്രീനാരായണ പബ്ലിക് ലൈബ്രറിയുടെ. പി ടി എയുടെ പ്രസിഡന്റ് ആണ്, അതായത് ഗുരുകുല സ്കൂളിലെ. പിന്നെ വേറെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. എത്ര വർഷമായി ലൈബ്രറിയുടെ? ലൈബ്രറി 18 വർഷം. ഞാൻ ഗ്രാമത്തില് ഒന്നിൽ പഠിക്കുമ്പോ, ഒന്നിലൊക്കെ പഠി ആ സമയം, അന്ന് എൻ്റെ മൂത്ത ചേട്ടൻ തിരുവനന്തപുരം നഗരത്തിലാണ്, ഞാൻ കിളിമാനൂരിലാണ്. അന്ന് തിരുവനന്തപുരത്തുള്ള സോഷ്യൽ മൂവ്മെൻറ്റ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി എന്ന 10-15 പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു ഗ്രന്ഥശാലയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ചേട്ടൻ എടുത്തുകൊണ്ടുവരുന്ന നീലകണ്ഠൻ പരമാരയുടെയും തോമസ് ടി അമ്പാട്ടിൻ്റെയും ഒക്കെ ഡിറ്റക്റ്റീവ് നോവലുകളിലൂടെയാണ് കുട്ടിക്കാലത്ത് വായനയുടെ ലോകത്തിലേക്ക് കടന്നത്. അധ്യാപകരും വൈസ് ചാൻസലറുകളും വൈസ് ചാൻസലർമാരും ഇല്ലാത്ത സർവകലാശാലകളാണ് ലൈബ്രറികൾ എന്ന് രംഗനാഥ് പറഞ്ഞത് ഞാൻ പേർത്തും പേർത്തും ഓർമ്മിക്കാറുണ്ട്. വായനശാല പ്രവർത്തനങ്ങൾ സജീവമാവും. മനുഷ്യനൊരു കുരങ്ങായിരുന്നു. കുരങ്ങിൽ നിന്നാണല്ലോ, വാനരനിൽ നിന്നാണ് നരനുണ്ടായതെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ വാനരനിൽ നിന്നും വാലൊക്കെ മുറിഞ്ഞു മാറിയിട്ടും മനുഷ്യരൂപമുണ്ടായിട്ടും മനുഷ്യൻ മനുഷ്യനായില്ല, അവൻ കുരങ്ങനായി തന്നെ തുടർന്നു. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട നിമിഷത്തിലാണ്. ശരിയല്ലേ? ശരിയാണ്. ആരംഭിക്കാം. ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. പ്രസാദം ഒരുമിച്ച് യാഗം. ഇന്ത്യൻ? മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. പുരുഷൻ? പുരുഷൻ. സൗത്ത് ഇന്ത്യൻ? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. 1950 ശേഷം മരണം? ശരി. നോർമൽ ഡെത്ത്? യെസ്. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. ബിസിനസ്? ബിസിനസ് അല്ല. യജ്ഞം? ഉദ്യോഗം, പ്രൊഫഷൻ? പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല. വിദ്യാഭ്യാസം, മാധ്യമപ്രവർത്തനം, ഇതൊക്കെ പ്രൊഫഷണൽസ് ആണ്. ഇത് ലീഗൽ പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷൻ, ഇത് പ്രൊഫഷണൽ അല്ല. അല്ല. എന്നാൽ രാഷ്ട്രീയവും കലയും സാഹിത്യവുമല്ല, മതപരം ആത്മീയമല്ല, സാമൂഹ്യ പ്രവർത്തനമല്ല, സ്പോർട്സ് അല്ല, സയൻസ് അല്ല. എൻവയൺമെന്റലിസ്റ്റ്? പരിസ്ഥിതി പ്രവർത്തനം അല്ല. ഇതൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൽ വരുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക സാമൂഹ്യ ശാസ്ത്ര പഠനശാഖ? സാമൂഹ്യ ശാസ്ത്രമാണോ, സോഷ്യൽ സയൻസുകളാണോ? ഓർണിത്തോളജി മുതൽ ഉള്ള എല്ലാ സാമൂഹ്യ ഹിസ്റ്റോറിയൻ എന്നതുവരെയുള്ള സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ പെടുന്നതാണോ? അല്ല. ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി? സംഭവം എന്ന് പറയാം, ഒരു പ്രവർത്തനമാണ്. സംഭവമാണ്? നല്ല സംഭവം. നല്ലത്. അദ്ദേഹം എന്തെങ്കിലും പുതുതായി സ്ഥാപിക്കുകയോ ഓർഗനൈസേഷനുകൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട്? മൂവ്മെന്റുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ? ഇല്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണോ? ആ സംഭവത്തിന് രാഷ്ട്രീയവുമായും കലയുമായും സാഹിത്യവുമായും ബന്ധമില്ല? ഇല്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ശാസ്ത്രവുമായും സ്പോർട്സുമായും ബന്ധമില്ല? ഇല്ല. മതപര, ആത്മീയ, സാമൂഹ്യ പ്രവർത്തനമായിട്ട് ബന്ധമില്ല? ഇല്ല. സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു പറയാണ്. ആ സംഭവത്തിന് ഇതുവയിലൊന്നുമായി ബന്ധമുണ്ടോ? പ്രസക്തി ഉള്ള ഒരു പ്രവർത്തനമാണ്. ശരി. ആയിട്ടുള്ള അദ്ദേഹം ആ സംഭവത്തിന് ആ സാമൂഹ്യ പ്രസക്തി, ആ സംഭവത്തിനുള്ള സാമൂഹ്യ പ്രസക്തി രാഷ്ട്രീയവുമായി കണക്റ്റഡാണോ? ഇല്ല. അല്ല. അല്ല. രാജസൂയ? ഇന്ത്യയിലാണോ സംഭവം നടന്നത്? ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന സംഭവം? അതെ. 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 ആദ്യമായി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒന്നാണോ? അല്ല. അത്തരം സംഭവം നടത്തി ആദ്യത്തെ ആളല്ല അദ്ദേഹം.
അങ്ങനെ പറയാൻ പറ്റില്ല. പറയാം ദ ഫസ്റ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞൊരാൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് കഴിഞ്ഞൊരാൾ അല്ല, അത് കഴിഞ്ഞ അതിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിനെ കുറിച്ച്. അതിന് അപ്പൊ ആദ്യമായി തന്നെ അല്ലേ? അതിന് മുമ്പിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ആദ്യമായല്ലേ? 1980 ശേഷമാണോ സംഭവം നടന്നത്? കറക്റ്റ് അറിയില്ല, ആ ടൈമിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിനോട് അടുത്തൊരു ടൈമാണ്. നല്ല സംഭവം തന്നെയാണ്, പക്ഷെ നല്ല സംഭവം. നല്ല ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരേ ഒരു ചോദ്യമുള്ളൂ. കൊള്ളാം, ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. 1980s താങ്കൾ സംശയിക്കുക, എന്നാൽ ഒരു കൃത്യമായ ഒരു സമയമായി പറയാൻ പറ്റില്ല. അപ്പോൾ സീരീസ് ഓഫ് ഇവന്റ്സ് ആണ്. അത് ഒരു ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആ സംഭവത്തിന്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. എൻ്റെ അവസാന ചോദ്യം, നദികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, നദികളുമായി ഒരു ബന്ധമില്ല. ഇല്ല, പറയൂ. ദശരഥ് മാഞ്ചി, പർവ്വത മനുഷ്യ എന്ന് ബീഹാറിലെ കെ മൗണ്ടൻ മാൻ. മൗണ്ടൻ മാഞ്ചി, മാഞ്ചി ആസാമിലെ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഓർക്കാൻ കഴിയും. മൗണ്ടൻ മാൻ ആസാമിലെ, മാഞ്ചി ആസാം അല്ല, ബീഹാർ. ഗേ ബീഹാറാണോ? ആ ബീഹാർ ഗേ. മാഞ്ചി ദ മൗണ്ടൻ മാൻ. ദശരഥ് മാഞ്ചി, ഇന്ത്യയിലെ പർവ്വത മനുഷ്യൻ എന്നറിയപ്പെടുന്ന മാഞ്ചി 1934 ബീഹാറിൽ ജനിച്ചു. തന്റെ 22 വർഷത്തെ പരിശ്രമ ഫലമായി 110 മീറ്റർ നീളമുള്ള പർവ്വതപാത നിർമ്മിച്ചു. ഒരു കുന്നിടിച്ചു നിരത്തി 360 മീറ്റർ നീളത്തിലെ ഒരു റോഡ് ഉണ്ടാക്കി വാരിക്കുണ്ട്. അത് ഷാജഹാന്റെ താജ്മഹലിനെ വലിയ നിരപ്രവർത്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. 22 വർഷം ഒറ്റയ്ക്ക് ഒരു മല ഇടിച്ചത്. അല്ലല്ല, ബീഹാർ ഗയ. മൗണ്ടൻ മാൻ മാഞ്ചി. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരാൾ വനമനുഷ്യനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ മാഞ്ചിയെ കുറിച്ച് മൗണ്ടൻ മാൻ ആണോ എന്ന് ചോദിച്ചു. അയാൾ അല്ല എന്ന് പറയുകയും ചെയ്തു. ഗുഡ് ഗുഡ്. അതിനകത്ത് പാരിസ്ഥിതികത ഇല്ലേ? പാരിസ്ഥിതികത എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട്. വെരി ഗുഡ്, നല്ല സെലക്ഷൻ. താങ്ക് യു. നല്ല സെലക്ഷൻ. മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ ദശരഥ് മാഞ്ചി. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന സമ്മാനത്തോടൊപ്പം വിജയിക്കുള്ള പിട്ടാപ്പള്ളിന്റെ സമ്മാനവും താങ്കളെ തേടി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ആങ്ങാമൊഴിയിൽ ഇനി മത്സരിക്കാനെത്തുന്ന മത്സരാർത്ഥി ആരെന്ന് നോക്കാം. ഹലോ, എന്താ പേര്? പ്രജിത്ത്. പ്രജിത്ത്, പഠിക്കുന്നേ? ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ പി എസ് സി കോച്ചിങ് ചെയ്തോണ്ട്. ഡിഗ്രി എവിടെയാ പഠിച്ചേ? റാണിയില്, റാണി സെന്റ് തോമസ് കോളേജ്. റാണി സെന്റ് തോമസ് കോളേജിലാണ് പഠിച്ചത്. ശരി, നമ്മുടെ പി എസ് സി കോച്ചിങ്ങിനാണ്. പി എസ് സി മെമ്പറായ റോഷൻ റാണി സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്? ആന്നു. ശരി, ആരംഭിച്ചാലോ? ആരംഭിച്ചാലോ. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. സ്പോർട്സ്? യെസ്. പന്ത് ഉപയോഗിച്ചുള്ള കളി? യെസ്. ക്രിക്കറ്റ്? യെസ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്? നോ. 40 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. യജ്ഞം? ക്യാപ്റ്റൻ പദവി അലങ്കരിച്ചിട്ടുണ്ടോ? യെസ്. ബാറ്റിംഗ് ആയിരുന്നു പ്രധാനം? യെസ്. ഭാര്യയുടെ പേര് ഡോണാന്നാണോ? അത് അറിയത്തില്ല. ആണോ? സൗരവ് ഗാംഗുലിയാണ് മനസ്സിൽ ആയിരുന്നു. സൗരവ് ഗാംഗുലി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. വിദേശത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡ് ഇദ്ദേഹത്തിനാണ്. 2004 പത്മശ്രീ ലഭിച്ചു. നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ആങ്ങാമൊഴിയിൽ മണ്ണും മനുഷ്യനും തമ്മിൽ തൊടുന്നത് വിനോദസഞ്ചാരത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെയാണ്. ഇവിടെ
ഈ ജനകീയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ അശ്വമേധം അരങ്ങേറുമ്പോൾ അടുത്ത മത്സരാർത്ഥി. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അനൂപ് സോമൻ. അനൂപ് സോമൻ എന്ത് ചെയ്യുന്നു? കൊട്ടക് മഹേന്ദ്ര ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പത്തനംതിട്ട. അനൂപ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ പിൻവശത്ത് നിന്ന് ആരോ പറയുന്നുണ്ടോ വലിയ പുലിയാണ്. വെറുതെ. ശരി അനൂപ്. താങ്ക് യു. പാട്ട് പാടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കറിയാൻ പാടും. ഇല്ല, പാടില്ല. രണ്ടുപേരും കേൾക്കട്ടെ. ഇല്ല, പാടാൻ അറിയത്തില്ല. പാടിയ പ്രയോജനം ഉണ്ടാവും, അതുകൊണ്ടാ. ഇല്ല, പാടാൻ അറിയില്ല. കവിത കേക്കും ആസ്വദിക്കും. ചൊല്ലില്ല. ഇല്ല. റാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്സിൽ, സെയിന്റ് എന്ന് പറയുന്ന സിനിമയിലെ ജഗതി ശ്രീകുമാറിന്റെ ക്യാരക്ടർ മറ്റേ കുട്ടിയെ കുറിച്ച് പറയുന്ന പോലെയാണ്. ഇവനൊരു കാറ് നിർമ്മിക്കും, പക്ഷെ ഡ്രൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് അവൻ്റെ മസ്തിഷ്കത്തിൽ ഞാനൊരു ശസ്ത്രക്രിയ നടത്താൻ പോവുകയാണെന്നാണ് അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നത്. ചോദ്യങ്ങൾ കൊണ്ടൊരു ശസ്ത്രക്രിയ നടത്തി നോക്കട്ടെ ഞാൻ. തീർച്ചയായും. അവസാനം മറ്റേ കുട്ടി ശീർഷാസനത്തിൽ തലകുത്തി വീഴ്ത്തിയതുപോലെ എന്നെയും വീഴ്ത്തി കിടത്തിയിട്ട് വെള്ളത്തിലെടുത്തിട്ട് പോവില്ല. പേരെന്താ? അനൂപ്. അല്ല, വിചാരിച്ചാലിൻ്റെ പേര്? അത് പിന്നെ പറയാം. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. അനൂപ് സോമൻ, താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അതെ. ഇന്ത്യൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിലായി? യെസ്. മലയാളി? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? യെസ്. സ്പോർട്സ്? യാ. 50 വയസ്സിന് മുകളിപ്രായെന്നല്ലേ പറഞ്ഞത്? യാ. പന്ത് ഉപയോഗിച്ചുള്ള കളി? അതെ. ക്രിക്കറ്റ്? യെസ്. യജ്ഞം? ബാറ്റിംഗ് ആയിരുന്നോ പ്രധാനം? നോ. ക്യാപ്റ്റൻ പദവി വഹിച്ചിട്ടുണ്ടോ? നോ. മീഡിയം പേസ് ഓർ പേസ് ബോളർ എന്ന് തന്നെയാണോ? യെസ്. ബന്ധുക്കൾ ആരെങ്കിലും ക്രിക്കറ്റിലുണ്ടോ? അറിയില്ല. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ബന്ധുക്കളുണ്ടോ എന്നാണ് ചോദ്യം? അറിയില്ല. ബാറ്റിംഗിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ട് ചെക്ക് ചെയ്യൂ. ഉറപ്പാണോ? അമ്പതിന് മുകളിൽ പ്രായമുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതെ. 1983 ലോകകപ്പിൽ കളിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് തോന്നുന്നു. 83 അദ്ദേഹം കളിച്ചിട്ടുണ്ട്, കരിയറിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കരിയറിലില്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം സിയിൽ ആരംഭിക്കുന്നുണ്ടോ? യെസ്. ജിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. പ്രശ്നം ഗൗരിയല്ല അപ്പൊ. പക്ഷേ 83 മുമ്പേ റിട്ടയർ ചെയ്തു. ഇല്ല, 90-കൾക്ക് ശേഷമാണ്. ആണോ? ഓ, അങ്ങനെ. 83 അയാൾ വന്നോന്നാണ് സംശയം എന്ന് പറഞ്ഞത് അല്ലേ. 1987 ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഏകദിന സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇല്ല, സെഞ്ചുറി നേടിയിട്ടില്ല എന്നാണ് പ്രമോദ് പറഞ്ഞത്. ചേതൻ ശർമ്മ അല്ല? ചേതൻ ശർമ്മയാണോ? അതെ അതെ. 1987 ഇംഗ്ലണ്ടിനെതിരെ ചേതൻ ശർമ്മ സെഞ്ചുറി നേടി. സെഞ്ചുറി നേടാൻ സമ്മതിക്കാതെ എഡ്ഡി ഹെമ്മിങ്സ് എന്ന് പറയുന്ന അന്നത്തെ സ്പിന്നർ എന്ത് ചെയ്തു? അവസാന പന്തിൽ ജയിക്കാൻ 4 റൺ മാത്രം മതിയെന്നിരിക്കെ കപിൽ ദേവ് വളരെ പയ്യെ തട്ടി ഓടാതെ ഇരുന്നു. കാര്യം സിംഗിൾ വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് മാറണമല്ലോ. സ്ട്രൈക്ക് മാറിയാൽ ഓടാതെ ഇരിക്കണമെന്നുള്ളത് കൊണ്ട് അപ്പോൾ ചേതൻ ശർമ്മ 99 നിൽക്കുക, സെഞ്ചുറി അടിക്കും, ആദ്യത്തെ സെഞ്ചുറി. അത് തടയാൻ വേണ്ടി ഇയാള് എഡ്ഡി ഹെമ്മിങ്സ് കപിൽ ലാസ്റ്റ് ബോളിൽ പതിയെ തട്ടി പന്ത് കാലുകൊണ്ട് തട്ടി ബൗണ്ടറി ആക്കി. എന്നിട്ട് ചേതൻ ശർമ്മയുടെ സെഞ്ചുറി നിഷേധിക്കാൻ ശ്രമിച്ചപ്പോൾ സ്കോർ ബോർഡിൽ നോക്കിയപ്പോഴാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. സ്കോറിംഗ് നേരത്തെ ഒരു തെറ്റുപറ്റിപ്പോയതാണ്, ഇനി 1 റൺസ് കൂടെ ജയിക്കാൻ വേണമെന്നായി. അങ്ങനെ ചേതൻ ശർമ്മ തിരിച്ചു വരികയും ആ ബോളിൽ റൺസ് എടുത്ത് സെഞ്ചുറി നേടുകയും ചെയ്തു. 100 റൺസ് നേടി. കരിയറിന്റെ അവസാന കാലത്ത് ഡാഷിംഗ് ഓപ്പണറാക്കി പ്രമോട്ട് ചെയ്തു കപിൽ ചേതൻ ശർമ്മയെ.
അവസാന കാലത്ത് ഏകദിന മത്സരങ്ങളിലെല്ലാം ഓപ്പണറും വൺഡൌണുമായി വന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു സെഞ്ചുറിയും പിന്നീട് അർദ്ധ സെഞ്ചുറിയും നേടി. ഈവൻ 1987 തന്നെ റിലയൻസ് വേൾഡ് കപ്പിലായപ്പോ ഈ സെമി ഫൈനലിൽ ഗൂച്ച് സെഞ്ചുറി നേടിയ കളിയിൽ ചേതൻ ശർമ്മയെ പ്രൊമോട്ട് ചെയ്തിറക്കുകയും ചേതൻ ശർമ്മ നല്ലൊരു സ്കോറിംഗിൽ ആരംഭിക്കുകയും ചെയ്തിട്ട് ലൈനിൽ ബോർഡറിൽ മിഡ് വിക്കറ്റ് ബോർഡറിൽ വെച്ച് അലൻ ലാംബോ മൈ കാറ്റിംഗ് ആണ്, അലൻ ലാംബാണെന്ന് തോന്നുന്നു, ചേതൻ ശർമ്മയെ ക്യാച്ച് ചെയ്ത് ഔട്ടാക്കിയപ്പോഴാണ് പ്രതീക്ഷ എന്ന് പോയത്. ചേതൻ ശർമ്മ അവസാന കാലത്ത് നല്ല ബാറ്റ്സ്മാനായി മാറി. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നത് ആ 3 നിമിഷങ്ങളിലാണ് ഹാട്രിക്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ആദ്യത്തെ പന്ത് ഫുൾ ടോസ്, ഔട്ടായ ബാറ്റ്സ്മാൻ കെവിൻ റൂതർഫോർഡ്, അപ്പോഴത്തെ ന്യൂസിലാൻഡിന്റെ മധ്യനിര ബാറ്റ്സ്മാൻ. തൊട്ടടുത്ത പന്ത് ബാറ്റ് ചെയ്യാൻ വരുന്നത് ന്യൂസിലാൻഡിന്റെ അന്നത്തെ വിക്കറ്റ് കീപ്പർ ഇയാൻ സ്മിത്ത്, അതും ഫുൾ ടോസ് ബോൾ, മിഡിൽ സ്റ്റംപ് ബൗൾ. തൊട്ടടുത്ത പന്തിൽ ബാറ്റ് ചെയ്യാൻ വരുന്നത് ഇവോൺ ചാറ്റ്ഫീൽഡ്. ഇവോൺ ചാറ്റ്ഫീൽഡ് ബാറ്റ് ചെയ്യാൻ വരുന്നു, ചാറ്റ്ഫീൽഡിനെയും ഫുൾ ടോസ് ബൗൾ. ആ കളിയിലാണ് ചരിത്രത്തിൽ ആദ്യമായി, തൻ്റെ കരിയറിൽ ആദ്യമായി സുനിൽ മനോഹർ ഗാവസ്കർ ഒരേ ഒരു തവണ മാത്രമാണ് ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ളത്. അത് ന്യൂസിലാൻഡിനെതിരെയുള്ള ആ നിർണായക മത്സരത്തിലായിരുന്നു ഗാവസ്കർ സെഞ്ചുറി നേടിയത്. ചേതൻ ശർമ്മ ഹാട്രിക് എടുത്തത്. അന്നത്തെ ന്യൂസിലാൻഡ് ടീമിൽ മാർട്ടിൻ സ്നെഡനും ഇവോൺ ചാറ്റ്ഫീൽഡും റുതർഫോർഡും ഒക്കെ ഉണ്ടായി. ജെർമി ക്രോവും മാർട്ടിൻ ക്രോവും ജെർമി കോണിയും റൈറ്റും ഒക്കെ അടങ്ങുന്ന ടീം. ചേതൻ ശർമ്മ മുൻ ഇന്ത്യൻ പേസ് ബോളറാണ്. 1984 ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 80s ഇന്ത്യൻ ടീമിലെ ഏറ്റവും വേഗത കൂടിയ ബൗളർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാ ചേതൻ ശർമ്മ. ചേതൻ ശർമ്മയുടെ താടിയെല്ലാം ഒരു അന്നത്തെ ഈ പറഞ്ഞ പ്രമോദിന്റെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് 2009 പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അതല്ല, അതിലോട്ട് വലിയ താല്പര്യം തോന്നിയില്ലെങ്കിലും ചേതൻ ശർമ്മയുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ചേതൻ ശർമ്മ ഒരു മീഡിയം പേസ് താടിയൊക്കെ വെച്ച് ബൗൾ ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ ഈ അന്നത്തെ ക്യാമ്പസുകളുടെ ഒരു അത്യാവശ്യം, കേരള ക്യാമ്പസുകളുടെ ഒരു റൊമാൻറ്റിക് പരിവേഷമൊക്കെ ഉണ്ടായിരുന്നു. മിയാൻഡാതെ ചേതൻ ശർമ്മ അവസാനത്തെ ബോളിൽ സിക്സ് അടിച്ചു. ഒരു ബോളിൽ സിക്സ് അടിച്ച് ജയിച്ചു ജാവത് മിയാൻഡാദ്. ഒരു ബോളിൽ സിക്സ് അടിച്ച് ഈടെ ജയിച്ചതാരാ? ലാസ്റ്റ് ദിനേശ് കാർത്തിക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആങ്ങാമൊഴിയിലെ കുട്ടവഞ്ചി സംഗീതത്തിൽ 21 ചോദ്യങ്ങളുടെ ഈ വഞ്ചി യാത്ര ഈ ദിവസം ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രേക്ഷക മനസ്സിൽ അഷ്റഫിന്റെ മുഖമുണ്ട്. മനോഹരമായ പാട്ട് പാടി നമ്മുടെ ഹൃദയത്തെ കാൽപ്പനികതയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച, ഓർമ്മപ്പെടുത്തലുകളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ആങ്ങാമൊഴിയിലെ അഷ്റഫ് ഒരു തുഴച്ചിൽക്കാരനാണ്. ഇവിടുത്തെ കുട്ടവഞ്ചിയുടെ തുഴച്ചിൽക്കാരനാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് അഷ്റഫ്. അഷ്റഫിന്റെ പാട്ടോടെ ആങ്ങാമൊഴിയിലെ ജലാശയത്തിൽ നിന്നും വീണ്ടും മറ്റൊരിടം തേടി അശ്വമേധം യാത്ര ചെയ്യും. അഷ്റഫെ, ഓർക്കാൻ സുഖമുള്ള ഒരു പാട്ട്, കേൾക്കാൻ പ്രിയമുള്ള ഒരു പാട്ട്, കേൾക്കുന്നവർക്ക് ഇത് എന്റേതു കൂടിയാണ് എന്ന് തോന്നുന്ന ഒരു പഴയ പാട്ട്. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും, ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. പിരിഞ്ഞു പോകും നിനക്കിനി കഥ, മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ, മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നഗക്ഷതം മറക്കുവാനേ കഴിയൂ. കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി നീ ഓർമ്മിക്കുമോ,
സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം കൊഴിഞ്ഞ പീലികൾ പറക്കിയെടുക്കും കൂടുകൂട്ടും ഹൃദയം കൊഴിഞ്ഞ പീ പറക്കിയെടുക്കും കൂടുകൂട്ടും ഹൃദയം വിരിഞ്ഞ പൂവിലും വീണ പൂവിനും വിരുന്നൊരുക്കും ഹൃദയം എപ്പോഴും വിരുന്നൊരുക്കും ഹൃദയം സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവരാ സിൽക്സ് കോളേ ഗെയിം സെഗ്മെന്റിൽ ഈ ദിവസത്തെ മത്സരാർത്ഥി ആര് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? സിനു. എവിടെയാണ് വീട്? എന്റെ വീട് തിരുവല്ലയിലാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണോ വിളിക്കുന്നത്? അതെ. ശരി ശരി ശരി. എവിടെ മഹാരാഷ്ട്രയിൽ എവിടെയാണ്? കല്യാൺ. കല്യാണിലാണ്. ശരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. തിരുവല്ലയിൽ എവിടെ നാട്? ചക്രവർത്തിയാണ് അടുത്താണ്, ഒരു കിലോമീറ്റർ അടുത്താ. അശ്വമേധം കാണാറുണ്ടോ മഹാരാഷ്ട്രയിൽ? ഇപ്പൊ റെഗുലർ അല്ല, നേരത്തെ റെഗുലർ ആയിട്ട് കാണുമായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. അവിടെ മഹാരാഷ്ട്രയിൽ കിട്ടുന്നില്ലേ? സമയമായിട്ട് മാച്ച് ആവുന്നില്ല. സമയം നമുക്ക് പുനഃപരിശോധിക്കാം. ആയിക്കോട്ടെ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കടക്കാം. ഷിനുവിനോട് ഒരുമിച്ച് യാഗം. ഷിനു വിചാരിച്ചത് ഒരു പുരുഷനെയാണോ? ഇന്ത്യൻ അല്ല. അല്ല. ഏഷ്യൻ അല്ല. യൂറോപ്യൻ? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ഇതിലൊന്നാണോ രാജ്യം? ഹലോ. അല്ല, കുറച്ചുകൂടി ഉച്ചത്തിൽ പറയൂ. അവിടെ വേറെ ആളുകൾ സംസാരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഞാനിപ്പം ഓഫീസിലാണ് ആക്ച്വലി, അതുകൊണ്ടാ. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. 1500 ശേഷം മരണം? അല്ല. ഗ്രീസ്, ഇറ്റലി? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. മതപരം ആത്മീയം? അല്ല. ശാസ്ത്രം? അതെ. മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്? അല്ല. ബയോളജിക്കൽ സയൻസ്? അല്ല. സാമൂഹ്യ ശാസ്ത്രമാണോ സോഷ്യൽ സയൻസ് വല്ലതും ആണോ? അല്ല.
1500 മുമ്പ് മരിച്ചു എന്നല്ലേ പറഞ്ഞേ? അല്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഇല്ല, അല്ലെന്നാ പറഞ്ഞത്. അല്ലെന്നാണോ പറഞ്ഞത്? 1900 ശേഷമാണോ മരണമെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത്. 1500 ശേഷമാണോ മരണമെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ 1500 മുമ്പേ അല്ലേ മരിച്ചത്? അതല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും 1500 ശേഷമാണോ മരണമെന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയണം. ആള് മരിച്ചിട്ടില്ല, അപ്പൊ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? 1900 ശേഷം അല്ലേ മരണം? അപ്പോ ആള് മരിച്ചിട്ടില്ലല്ലോ. എന്റെ സുഹൃത്തെ, മരിച്ചിട്ടില്ലാത്ത ആൾ 1900 ശേഷമാണോ മരണം എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഇപ്പോ താങ്കൾ വിചാരിക്കുന്ന ഉദാഹരണത്തിന് എന്നെയാണ് എന്ന് കരുതൂ. 1900 ശേഷം മരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ? എന്നോട് ചോദിച്ച 1900 അതല്ലല്ലോ അതിന്റെ. ശരി, ആയിക്കോട്ടെ, ശാസ്ത്രമാണ് എന്ന് തീർച്ചയാണ്. പുരുഷനാണ്, ശാസ്ത്രമാണ്, ബാക്കിയെല്ലാം ശരിയാണ്. കമ്പ്യൂട്ടർ സയൻസ്, IT റിലേറ്റഡ്. 16 ചോദ്യങ്ങൾ രാജസൂയ. പുതുതായി എന്തെങ്കിലും ആരംഭിച്ച ഒരാളാണോ? ഇപ്പോ ലിനക്സിനെ പോലെ, സെർജി ബിനിനെ പോലെ, ലാറി പേജിനെ പോലെ, സക്കർബർഗിനെ പോലെ പുതിയതായി എന്തെങ്കിലും ആരംഭിച്ച ആരംഭം എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടുപിടിക്കുക എന്തെങ്കിലും പുതുതായി. അതെ ആണ്. അദ്ദേഹം കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളോ കാണാൻ കഴിയുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ആണോ? പത്തൊൻപതാമത്തെ ചോദ്യം. അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പുതിയ സോഫ്റ്റ്വെയറോ പുതിയൊരു സിസ്റ്റമോ, ട്വിറ്റർ പോലെ, ഗൂഗിൾ പോലെ, വിക്കിപീഡിയ പോലെ എന്തെങ്കിലും ആണോ? അതെ. ഇരുപത്. അതൊരു കമ്മ്യൂണിക്കേഷൻ, ഒരാളിന് സ്വന്തം ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണോ, ഒരു സ്പേസ് ആണോ അത്? ആശയം എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, പക്ഷെ അതിൽ ആശയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ട്വീറ്റ് ചെയ്യുന്നത് പോലെ ഒരു എക്സ്പ്രഷൻ മീഡിയമാണോ എന്നാണ് ചോദ്യം. അല്ല അല്ല. ഒരുപാട് സംസാരിക്കുന്നു. ഇല്ല സാറേ, ഒരാളെ ഉള്ളൂ, 10 പേർക്ക് തുല്യോ. അത് ശാസ്ത്രം തന്നെയാണ്, പക്ഷെ അത് തീർച്ചയാണ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ടിയിലോ ബിയിലോ എല്ലിലോ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ആശയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, എന്നാൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതെ, അങ്ങനെ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
അതില് സാറ് പറഞ്ഞ ട്വീറ്റ് ചെയ്യുകയും അങ്ങനത്തെ അങ്ങനത്തെ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണ്, അത് ഞാൻ പറഞ്ഞല്ലോ ആണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ട്വിറ്റർ അങ്ങനത്തെ ടൈപ്പ് അല്ല. മഹാരാഷ്ട്രയിൽ വിശേഷങ്ങൾ, വാട്ട് ഇസ് അപ് ദേർ ഇൻ മഹാരാഷ്ട്ര? എല്ലാം സുഖമായിട്ട് പോകുന്നു. ഈ ലാലേട്ടൻ പറയുന്ന മാതിരി ഈ ഗെയിം ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതെന്ന് പറഞ്ഞത്, ഞാൻ ഈ ഗെയിം തോക്കാൻ വേണ്ടി കളിക്കാൻ പോകുന്ന, പക്ഷെ സാറെന്നെ നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഞാന് സ്റ്റാർട്ടിംഗ് തൊട്ട് അശ്വമേധം കാണുന്ന ആളായിരുന്നു. എപ്പോഴും ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ സാറ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പിരുന്നുണ്ട് പറയും, ഇതാ പണി കിട്ടി പണി കിട്ടി. അപ്പോ ബാക്കിയുള്ളവർക്ക് വേണ്ടി അങ്ങനെ വിചാരിക്കുന്ന, സ്വന്തം കാര്യത്തിൽ തിരിച്ചു വിചാരിക്കുന്ന ശരിയല്ലല്ലോ. സാറിനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പക്ഷെ യൂറോപ്യൻ ആണ് എന്ന് താങ്കൾക്ക് തീർച്ചയാണ്? അയാൾ അതെ, പൂർണ്ണമായും ഒരു യൂറോപ്യൻ തന്നെയാണ് അയാൾ. അതെ, വാട്സപ്പ് ദേർ ഇൻ മഹാരാഷ്ട്ര എന്ന് ചോദിച്ചപ്പോ എല്ലാം നന്നായി പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ? ശരി ഷിനു, പറഞ്ഞോളൂ, ആരെയാ വിചാരിച്ചു? സ്കൈപ്പിന്റെ കോ ഫൗണ്ടറാണ് ഉദ്ദേശിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്കൈപ്പിലൂടെ കളിക്കുന്നത് കൊണ്ടാണ് സ്കൈപ്പിന്റെ കോ ഫൗണ്ടർ വിചാരിച്ചത് അല്ലേ? നല്ല സെലക്ഷൻ, നല്ല സെലക്ഷൻ. ദാ സ്കൈപ്പ് കളിക്കുമ്പോൾ സ്കൈപ്പിന്റെ കോ ഫൗണ്ടർ വിചാരിച്ചതിന് ഞങ്ങളുടെ ഇവിടെ ടെക്നിക്കൽ ക്രൂ വരെ നിങ്ങളെ കൈയടിക്കുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ എ ക്ലാപ്പ്. ആരെയാണ് വിചാരിച്ചത്? വിചാരിച്ച ആളിനെ കുറിച്ച് പറയൂ. അതില് രണ്ടുപേരുണ്ട്, ജാനസ് ക്രിസ് എന്ന് പറയുന്ന ഒരാളും. രണ്ടുപേരും ഒരു സെയിം ഇത് തന്നെയാ, യൂറോപ്യൻസ് തന്നെയാണ്. എവിടെയാ നാട്? എസ്റ്റോണിയാണ് കൺട്രി. എസ്റ്റോണിയാണോ? അതെ. അമേരിക്കൻ സിറ്റിസൺസ് അല്ലല്ലേ? അല്ലല്ല. ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് സോഫ്റ്റ്വെയറായ സ്കൈപ്പിന്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ്. 2003 പുറത്തിറങ്ങിയ സ്കൈപ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വീഡിയോ ചാറ്റിംഗ് സോഫ്റ്റ്വെയറായി കണക്കാക്കപ്പെടുന്നു. ശരി, അപ്പോ കൈ നിറയെ സമ്മാനങ്ങൾ ഉണ്ട് താങ്കൾക്ക്, നോർത്ത് റിപ്പബ്ലിക്കിന്റെയും പിട്ടാപ്പള്ളി ഏജൻസീസിന്റെയും ഒക്കെ ആയി. മനോഹരമായ സെലക്ഷൻ. ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ബന്ധപ്പെടുന്നോ അതേ സാങ്കേതിക വിദ്യയുടെ കോ ഫൗണ്ടറിനെ മനസ്സിൽ ഓർമ്മിച്ചത്. ഗംഭീരം സെലക്ഷൻ. താങ്ക് യു.